ഹലോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എൻ്റെ സായിസ് വേൾഡിൻ്റെ പേരങ്ങ് മാറ്റിയിട്ട് സായിസ് വേൾഡ് ബൈ ഡോക്ടർ ആതിരാന്നാക്കി അതെന്താ അങ്ങനെ ആക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് എൻ്റെ പേഷ്യൻസൊക്കെ കുറേ പേരെന്നോട് പറഞ്ഞു യൂസ്ഫുള്ളായിട്ടുള്ള ആയുർവേദ മെഡിസിൻസിനെ കുറിച്ചും പിന്നെ യൂസ്ഫുൾ ടിപ്സും എനിക്കറിയാവുന്ന ആയുർവേദ മരുന്നുകളെ കുറിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാവുന്ന രീതികളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ വെറുതെ ഒരാളിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് വിശ്വസിക്കുകയോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ നിങ്ങളുടെ പൊഞ്ചിയുടെ അമ്മ ഒരു ആയുർവേദ ഡോക്ടറാണ് ഞാനിത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്താ നമ്മളിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാൻ മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യാതിരിക്കുമല്ലേ അപ്പം അങ്ങനെ പറയണ്ട അതെൻ്റെ ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാഞ്ഞത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതെന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പഠിച്ചവളായിരിക്കണ്ടേ അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് പേരുമാറ്റിയത് ഇനി എനിക്കറിയാവുന്ന വില്വാദി ഗുളികേനെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ വന്നേക്കുന്നത് എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ എന്റെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരും എന്നെ പഠിപ്പിച്ച സാറുമാരും ഒക്കെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് എന്തെങ്കിലും തെറ്റ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സസന്തോഷം കമന്റ് ബോക്സിൽ തന്നെ അതങ്ങ് തിരുത്തി തന്നേക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വില്വാദി ഗുളികേനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം വില്ലസ്യ മൂലം സുരസസ്യ പുഷ്പം ഫലം കരഞ്ചസ്യ നദം സുരാഭം ഫലത്രയ വ്യോഷ ച വസ്ത്രസ്യ മൂത്രേണ സസൂക്ഷ്മ പിഷ്ടം ഇതാണ് നമ്മുടെ വില്വാതി ഗുളികയുടെ ശ്ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോ സഹസ്രയോഗത്തിൽ പറയുന്ന വില്ുവാതി ഗുളിക ഉണ്ടാക്കേണ്ട യോഗം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വില്വാദി ഗുളിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞൊരു ഗുളികയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുള്ളത് കൊണ്ട് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് അതായത് ഒത്തിരി പറയാനുള്ളതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒരു സെവൻ മിനിറ്റ്സ് എയ്റ്റ് മിനിറ്റ്സ് ഒക്കെ ആയേക്കുന്നത് കേട്ടോ ഇത് ഒരു നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ ഒരു ആയുർവേദത്തിൻ്റെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ഗുളികയാണ് വില്ല്വാതി ഗുളിക ഈ വില്വാതി ഗുളിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷനാണ് എല്ലാത്തിനും ഒരുവിധപ്പെട്ട എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുളികയാണ് വില്ുവാതി ഗുളിക ഒരുപാട് സാധ്യതകളുള്ള ഒരു ഗുളികയാണ് അപ്പം നമുക്ക് ഇത് ഒറ്റ ഈ ഏഴ് മിനിറ്റിലോ എട്ട് മിനിറ്റിലോ ഒന്നും പറഞ്ഞ് നിർത്താൻ പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് ചുരുക്കി പറയാം യാത്രകളിലൊക്കെ പോവുകയാണെങ്കിൽ വിലവാദി ഗുളിക കൈ കരുതുക എന്ന് പറഞ്ഞാൽ ആയുർവേദ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കൈ കരുതുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ഹോട്ടലിലൊക്കെ കയറിയല്ലേ ഫുഡ് കഴിക്കുക അപ്പം നമുക്ക് ഭക്ഷ്യവിഷബാധയൊക്കാനൊക്കെ സാഹചര്യമുണ്ട് അപ്പോഴത്തേക്ക് ഈ വില്വാതി ഗുളിക വലിയ ആൾക്കാരാണെങ്കിൽ രണ്ട് വീതം മൂന്ന് നേരമോ ചെറിയ കുഞ്ഞ് മക്കൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറിയതല്ല ചെറിയ മക്കളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സൊക്കെ പ്രായം തൊട്ടുള്ള മക്കളാണെങ്കിൽ ഒന്ന് വീതം മൂന്ന് നേരോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ബില്ല്വാതി ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷണോ വയറിനൊരു ഡിസ്കംഫോർട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും പല പല രോഗങ്ങളിൽ ഈ വില്ുവാതി ഗുളികൾ കൊടുക്കും അനുപാനങ്ങൾ മാറ്റി കൊടുത്താൽ മതി വില്വാതി ഗുളിക ഒരെണ്ണത്തിൻ്റെ ഇങ്ങനെ പല പല അനുപാനങ്ങൾ എന്ന് വെച്ചാൽ അറിയാമോ സാധാരണക്കാർക്ക് അറിയണ്ടാവില്ല പക്ഷെ അനുപാനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ മീഡിയ എന്തിൻ്റെ കൂടെ കൊടുക്കുന്നു ചിലർ കുടജാരിഷ്ടത്തിൻ്റെ കൂടെ കൊടുക്കും കുടജാരിഷ്ടത്തിൻ്റെ കൂടെ എന്തിനാണ് കൊടുക്കുന്നത് വില്വാതി ഗുളിക ലൂസ് മോഷന് വേണ്ടിയിട്ട് വയറിൻ്റെ ഡിസ്കംഫേർട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ പിന്നെ ചിലർ കൊടുക്കും എന്താ തക്രത്തിൻ്റെ കൂടെ തക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് മോരിൻ്റെ കൂടെ കൊടുക്കും മോരിൻ്റെ കൂടെ കൊടുത്താൽ ചിലർക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോ ഉണ്ടാവും ഇറിറ്റബിൾ ബവൾ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഗ്രഹണി ഗ്രഹണി അങ്ങനെ ചിലപ്പോൾ ലൂസായിട്ട് പോവും ചിലപ്പോൾ നല്ല ഭയങ്കര കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും അങ്ങനെ നമ്മുടെ വയറിന് ഒരു സുഖമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നമ്മൾ ഈ ഇത് മോരിൻ മോര് കാച്ചിയ മോരില് ചേർത്ത് വില്വാതി ഗുളിക കൊടുക്കും ഈ വില്വാതി ഗുളിക എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കണേന്ന് നമുക്കറിയണ്ടേ കൂവളത്തിന്റെ വേര് കൂവളത്തിന്റെ വേര് വില്വസി മൂലം ഏഹ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ശിവന്റെ വൃക്ഷമാണ് ശിവനെ പൂജ ചെയ്യുന്ന ഇലകളുള്ള വൃക്ഷമാണ് ശിവന്റെ തൃക്കണ്ണു പോലെ മൂന്ന് ഇലകളാണ് അതിനുള്ളത് അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ കാളകൂട വിഷം പോലും പാനം ചെയ്ത ആളാണ് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് എല്ലാ വിഷത്തിനെയും ശമിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് ഉറപ്പുള്ളതാണ് ഏ അപ്പോൾ അതുകൊണ്ട് വില്ലുവസ്യ മൂലം സുരസസ്യ പുഷ്പം സുരസസ്യ പുഷ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തുളസി കതിര് ഏഹ് സുരസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുളസി തുളസിയുടെ കതിര് പിന്നെ തകരം കടുക്ക നെല്ലിക്ക താനിക്ക കടുക്ക നെല്ലിക്ക താനിക്കേനെ എന്തെന്നാ നമ്മൾ പറയുന്നത് ത്രിഫല എന്നാണ് പറയുന്നത് കടുക്ക നെല്ലിക്ക താനിക്ക ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ല അപ്പം അതിൽ ചേർന്നിട്ടുണ്ട് പിന്നെ ചുക്ക് കുരുമുളക് തിപ്പലി എന്ന് പറഞ്ഞാൽ ത്രികടുകൾ അതും ഇതിൽ ചേർന്നിട്ടുണ്ട് പിന്നെ മരമഞ്ഞൾ ചേർന്നിട്ടുണ്ട് മഞ്ഞൾ ചേർന്നിട്ടുണ്ട് പിന്നെ ഉങ്ങിൻ കുരു ചേർന്നിട്ടുണ്ട് ദേവദാരു ചേർന്നിട്ടുണ്ട് ഇത്രയും മെഡിസിൻസ് മെഡിസിൻസാണ് ഇങ്ങനെ പതിമൂന്ന് മെഡിസിൻസാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് എന്നിട്ടോ ഇതിനെ ആട്ടിൻ മൂത്രത്തിലാണ് അരച്ചെടുക്കുന്നത് ആട്ടിൻ മൂത്രത്തിൽ അരച്ചെടുത്ത് വെയിലത്തി ഉണങ്ങില്ല നിഴലില് വെയിലിലാണെങ്കിൽ തന്നെ വെയിലുള്ള ദിവസത്തില് അതില് നിഴലിലാണ് ഉണങ്ങിയെടുക്കുന്നത് ഏത് വലുപ്പത്തില ഇതുണ്ടാക്കിയെടുക്കേണ്ടത് കടല വലുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു നില നിലക്കടലല്ല നമ്മുടെ കടലയില്ലേ ആ കടലയുടെ വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സുലഭമായി കിട്ടുന്ന പതിമൂന്ന് ഔഷധ ചെടികൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോപ്പം ഇത് അഷ്ടാംഗ ഹൃദയത്തിലെ സൂത്രസ്ഥാനം ഉത്തരസ്ഥാനത്തിൽ സർപ്പവിഷബാധയിലാണ് പറയുന്നത് അപ്പം തന്നെ അറിയാമല്ലോ അത് വിഷബാധയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്കിത് ഞാൻ ആയുർവേദം പഠിക്കാൻ ചെല്ലുന്ന വർഷത്തിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിൽ ഞങ്ങൾക്ക് പനി വന്നാലും ജലദോഷം വന്നാലും തലവേദന വന്നാലും എന്തെങ്കിലും കടിച്ചാലും എല്ലാത്തിനും ഈ വില്വാതി ഗുളിക തന്നെയാണ് ഞങ്ങൾക്ക് തന്നെ ഒന്നില്ലെങ്കിൽ കഴിക്കാൻ തരും ഒന്നില്ലെങ്കിൽ പെരട്ടാൻ തരും അപ്പോൾ എനിക്ക് ഈ വില്വാതി ഗുളിക വില്വാതി ഗുളിക അമ്മ പറഞ്ഞ് കേട്ട് കേട്ട് എനിക്ക് നന്നായി റിയാം അമ്മ എന്തിനാണോ തരുന്നത് അത് മാറുകയും ചെയ്യും അപ്പം നമുക്കെല്ലാവർക്കും വില്വാദുളികന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശ്വാസമാണ് ഇപ്പൊ ഈ വില്ുവാദുളിക തന്നെ ഞാൻ ആദ്യം തന്നെ ഇത് എനിക്കൊരു ഇത് പറയണമെന്ന് തോന്നി അപ്പൊ വില്ുവാതി ഗുളിക തന്നെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വന്നേ പിന്നെ ഒരു ലൂസ് മോശം വന്നു അപ്പൊ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു നീ വില്ുവാതി ഗുളിക കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ അങ്ങനെയാണ് ആദ്യം ചോദിച്ചത് അപ്പൊ ഞാൻ ഓർത്തു ഈ അമ്മയ്ക്ക് എല്ലാത്തിനും വില്ുവാതി ഗുളിക ആ വില്വാദുളിക ആണ് എല്ലാത്തിനും നല്ലത് എന്ന് അമ്മ പറഞ്ഞു അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുമില്ല അപ്പോൾ അമ്മയ്ക്ക് അത്രയും ഉറപ്പുണ്ട് വില്ലുവാതി ഗുളി കഴിച്ചാൽ എന്തും മാറുമെന്ന് അപ്പോൾ ഇതൊരു ഡീറ്റോക്സിഫിക്കേഷനാണ് നടത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നു ഈ വില്ലുവാതി ഗുളിക തന്നെ അമ്മ എനിക്ക് ഇരുപത്തൊന്ന് ദിവസം ഈ കർക്കിട മാസം ഇല്ലേ കഞ്ഞി കുടിച്ചില്ലല്ലോ അമ്മ ഇരുപത്തൊന്ന് ദിവസം വില്ലുവാതി ഗുളിയെ കൊണ്ട് കഴിപ്പിക്കും രാത്രി കിടക്കാൻ നേരത്ത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇത് ഡീറ്റോക്സിഫൈ ചെയ്യുന്നുണ്ട് അമ്മ ഇതെങ്ങനെയാണ് മേടിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യരത്നത്തിൻ്റെ കടയില്ലേ അവിടെ പോയിട്ട് നൂറെണ്ണം മേടിക്കും പത്ത് രൂപയെ താഴെയുള്ളൂ നൂറെണ്ണത്തിന് കാരണം വൈദ്യര് മരിക്കുന്നതിനും പറഞ്ഞിട്ടുണ്ട് വിഷബാധ ഒക്കെ ഏറ്റിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഒരാൾ ഈ വില്ലുവാതി ഗുളിക ആവശ്യപ്പെട്ടിട്ട് വരുന്നത് അപ്പോൾ വില്ലുവാതി ഗുളികയ്ക്ക് ഒരു കാലത്തും വില കൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും വില്ലുവാദിയൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് വൈദ്യരത്നത്തിലൊക്കെ പോകുമ്പോൾ എന്നെക്കാളും കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാട്ടോ അപ്പോൾ അമ്മ പോയിട്ട് ഇത് നൂറെണ്ണം ഒന്നിച്ചാണ് മേടിക്കുന്നത് അപ്പം ഇപ്പം എന്നെക്കൊണ്ട് മേടിപ്പിക്കും അച്ഛനെ കൊണ്ട് മേടിപ്പിക്കും പണ്ടൊക്കെ അമ്മ തന്നെ യും മേടിക്കുക അങ്ങനെ നൂറെണ്ണം വീട്ടിൽ കാണും എപ്പോഴും അപ്പൊ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വൈദ്യരത്നത്തിന്റെ ഒക്കെ മേടിക്കുക അല്ലെങ്കിൽ ഔഷധിക്കും നമ്മൾ എന്തിനെ അങ്ങനെ കാശ് കൊടുത്ത് രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ എന്താ ആയുർവേദ ഡിസ്പെൻസറി ഗവൺമെന്റ് ഡിസ്പെൻസറികൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കുക കർക്കിടക മാസം കഴിക്കുക ഡീറ്റോക്സിഫിക്കേഷനും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ലൂസ് മോഷൻ വരുവാണെങ്കിൽ കുളജാരിഷ്ടത്തിൻ്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ തുളസി നീരിൽ ഇത് ചാലിച്ചിടുക അല്ലെങ്കിൽ ഗഡ് ഗരുടക്കൊടിയും പച്ചമഞ്ഞളും ആരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതും കൂടെ ചാലിച്ചിടുക എന്തൊക്കെ എന്തൊരു നല്ല ഫലമുള്ള മെഡിസിനാണെന്നറിയുമോ ഈ ബിൽവാദിഗുളിക എനിക്ക് കുറെ നാളായിട്ട് ഞാനിങ്ങനെ ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കാത്തതുകൊണ്ട് ഒരു തപ്പലും തടയിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യണില്ല നിങ്ങൾ എന്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ എൻ്റെ കൂടെ ഫാർമസിസ്റ്റായിട്ട് നിന്നിട്ടുള്ള ദിവ്യയ്ക്കാണെങ്കിലും അപർണയ്ക്കാണെങ്കിലും ഒക്കെ അറിയായിരിക്കും ഞാൻ എന്ത് എഴുതുമ്പോഴും അതിൻ്റെ ഒപ്പം വില്വാദി ഗുളിക എഴുതും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഒരു പേഷ്യൻറ്റ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മരുന്നുകളും പരീക്ഷിച്ചതിനു ശേഷം അതൊന്നും ഫലം കാണാത്ത ശേഷമാണ് നമ്മുടെ അടുത്തൊരു പേഷ്യൻറ്റ് വരിക അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഈ ഒത്തിരി ഇംഗ്ലീഷ് മരുന്നായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ മരുന്നായിക്കോട്ടെ അങ്ങനെ കഴിച്ച് ഒത്തിരി വിഷങ്ങൾ ഉണ്ടാവും ശരീരത്തിൽ അപ്പോൾ ഞാൻ ഈ ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് കൊടുത്താലും അതിൻ്റെ ഒപ്പം ഒരു വില്വാതി ഗുളിക രണ്ട് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും രാത്രി കിടക്കാൻ നേരത്തെങ്കിലും കൊടുക്കാറുണ്ട് ഞാൻ പിന്നെ ഇപ്പൊ എൻ്റെ ഈ വീഡിയോ പേഷ്യൻസ് ആയിട്ടുള്ള ആരെങ്കിലും കാണി അവർക്കും അറിയാൻ ഞാൻ എല്ലാ കൂട്ടത്തിന്റെ ഒരു വില്ുവാതി ഗുളി തരുമെന്ന് പിന്നെ വില്വാദികൾ നീർക്കെട്ടിന് ഇടാൻ വേണ്ടിയിട്ട് സഹായിക്കും പുറമേ പുരട്ടാൻ വേണ്ടിട്ട് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയിലെ നേരിലെ ചാലിച്ചിട്ടങ്ങനെ പുറമെ പുരട്ടുക പിന്നെ ചതവൊക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങയിലെ മുരിങ്ങയിലേ ചാലിച്ചിട്ട് പുറമേ പുരട്ടുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രാണികൾ കടിക്കുക എന്തെങ്കിലുമൊക്കെ കടിക്കുകയാണെങ്കിൽ പുറമെ എന്താ ഗരുടെ കുടിയുടെ കൂടെയോ പച്ചമഞ്ഞലിന്റെ കൂടെയോ മൂക്കൂറ്റി നീരിലോ അല്ലെങ്കിൽ തുളസി നീരിലോ അങ്ങനെ പുറമെ പൊറട്ട് നമ്മുടെ ഈ വില്വാതി ഗുളിക നസ്യം ചെയ്യാൻ പോലും ഉപയോഗിക്കാം നമ്മുടെ ഈ എന്തോ ഈ കൊറോണ കാലത്ത് ഈ കോവിഡ് കാലത്ത് എന്താ നമുക്ക് സ്മെല്ലൊന്നും ഉണ്ടാവാണ്ടിരിക്കുന്ന കുറെ പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് നസ്യം ചെയ്യാൻ പോലും ഈ വില്ല്വാതി ഗുളിക ഉപയോഗിക്കാം അഞ്ചനമായിട്ട് ഉപയോഗിക്കാം അഞ്ചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം എലിവേഷത്തിന് കൊടുക്കാറുണ്ട് പഴുതാര കടിക്കുമ്പോൾ തുളസി ചാലിച്ചിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാത്തിനും അപ്പോൾ വയറിളക്കത്തിന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം കുടജാരിഷ്ടത്തിന് കൂടെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ പൊടിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ വിഴുങ്ങുകയോ അങ്ങനെയൊക്കെ കഴിക്കാം ഇരുപത്തഞ്ച് എം എൽ വെച്ചാണ് കുടജാരിഷ്ടം എടുക്കാമുള്ളൂ കേട്ടോ ഇരുപത്തഞ്ച് എം എൽ വീതം രണ്ടു നേരം അങ്ങനെ കഴിക്കാം കുടജാരിഷ്ടം അതിനൊപ്പം നമ്മുടെ വില്ലാതി ഗുളിയും കഴിക്കാം അപ്പം നമ്മുടെ ലൂസ് മോഷൻ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പമ്പ കിടക്കും പണ്ടുകാലത്ത് മലമ്പനി കോളറയൊക്കെ വർധിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ വില്വാതി ഗുളിക ഭയങ്കരമായിട്ട് പ്രചാരത്തിൽ വന്നതായിരുന്നു കേട്ടോ നമ്മുടെ ശരീരത്തിൽ കരളും കിഡ്നിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരം വൃത്തിയാക്കാനുള്ള ജോലികൾ നിർവഹിക്കുന്നത് അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളും വരുന്നത് അപ്പോൾ നമ്മുടെ ഈ വില്ുവാതി ഗുളിക കഴിക്കുന്നത് മൂലം കരളും കിഡ്നിയും നല്ല പ്രവർത്തനക്ഷമതയുള്ളതായി മാറും ഇതൊരു പർഗേറ്റീവ് മെഡിസിനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഭയങ്കരമായിട്ട് കോൺസെപ്രേറ്റഡ് അല്ലാത്ത ആൾക്കാർക്ക് ഇത് സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു വയറിനൊരു കുഴപ്പം വന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പർഗേറ്റീവ് മെഡിസിനായിട്ട് യൂസ് ചെയ്യാം ഭയങ്കരമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കോൺസ്റ്റിപ്പേഷനും എല്ലാം ഉള്ള ആൾക്കാർക്ക് അത്ര ഫലം ചെയ്യണമെന്നില്ല കാരണം ഒരു ഇതൊരു മൈൽഡ് പർഗേറ്റീവ് മെഡിസിനാണ് ഇതിൽ ത്രികടു ചേർന്നത് കൊണ്ട് തന്നെ ഇത് വൈറൽ ഫീവറിനൊക്കെ നല്ലതാട്ടോ ബാക്ടീരിയൽ ഇൻഫെക്ഷന് നല്ലതാണ് തൊക്കു രോഗത്തിനും നമ്മുടെ ഈ വില്വാതി ഗുളിക വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ അനുപാനമായിട്ട് കൊടുക്കേണ്ടത് പടോലാദി കഷായാണ് പക്ഷേ നമ്മളിത് എന്താ തന്നെ കടയെന്ന് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പോയി പടോലാതി കഷായവും വില്ലാദികുളിയും കൂടെ മേടിച്ച് നിങ്ങൾ തന്നെ കഴിക്കരുത് കാരണം പടോലാതി കഷായത്തിന് ഒത്തിരി ഒരു കഷായമാണ് പടോലാദി കഷായം അങ്ങനെ തന്നെ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെമ്മീൻ കഴിക്കുമായിരിക്കും അയല കഴിക്കുമായിരിക്കും പോത്ത് കഴിക്കുമായിരിക്കും പോർക്ക് കഴിക്കായിരിക്കും അതൊന്നും ഈ പടോലാതി കഷായത്തിന് പറ്റത്തില്ല അതിന് ഇത്തിരി പത്യം നല്ലതായിട്ടുള്ള ഒരു കഷായമാണ് പടോലാദി കഷായം അപ്പോൾ ഒരു നല്ല ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി മേടിച്ച് പഥ്യങ്ങളൊക്കെ എഴുതി മേടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നന്നായിട്ടറിയ എന്റെ കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ട് കയ്യില്ലെങ്കിൽ അങ്ങനെ എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പഥ്യങ്ങള് പറഞ്ഞുതരാം കഴിക്കേണ്ട വിധവും പറഞ്ഞുതരാം അങ്ങനെ കഴിക്കുമോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാലും അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പഥ്യങ്ങൾ എന്ന് അങ്ങനെ മേടിച്ചു കഴിക്കണം തൊക്കു രോഗങ്ങളുള്ളവര് തൊക്കു രോഗത്തിന് നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ രക്തശുദ്ധിക്കും ഇത് നല്ലതാണ് അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നൂറ് രോഗങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് നമ്മുടെ വിൽവാദി ഗുളിക പിന്നെ കുഞ്ഞു കുട്ടികളിലാണെങ്കിലും കുറച്ച് മുതിർന്നവരിലാണെങ്കിലുമൊക്കെ പത പോലെയൊക്കെ മലം പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് പത പോലെ അപ്പം അതിലും കൊടുക്കാം നമ്മുടെ ബില്ലുവാതി ഗുളികാട്ടോ അപ്പൊ അത് തക്രത്തില മോരില് കാച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ബില്ലുവാതി ഗുളിയൊക്കെ ഒരു ചൊവയുണ്ട് അപ്പം പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളത് തേനിൽ ചാലിച്ച് കൊടുത്താൽ മതി കേട്ടോ പിള്ളേർക്ക് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ പിള്ളേർ കഴിച്ചോളും അവരുടെ ലൂസ് മോഷനൊക്കെ പോയിക്കോളും പിന്നെ വയറിന് എന്തെങ്കിലും നോവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചതിൻ്റെ എന്തെങ്കിലും എഫക്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളൂ ടൈമില്ലല്ലോ അതിപുളി കൊടുക്കുമ്പോൾ അപ്പോൾ ഇത്രയാണ് എനിക്ക് വില്ുവാതി ഗുളികയെനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത്രയാണ് ഇങ്ങനെ ഒത്തിരി ബുക്കുകളൊക്കെ വായിക്കുകയാണെങ്കിൽ ഇനിയും 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 വില്ുവാതി ഗുളിക കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം എന്തിനൊക്കെ കൊടുക്കാം നിങ്ങളുടെ ആ രോഗത്തിന് കൊടുക്കാൻ പറ്റുമോ ഈ രോഗത്തിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം എന്നെ എനിക്കറിയാമെന്നാണെങ്കിൽ പറഞ്ഞ് തരാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്നെ പഠിപ്പിച്ച് ഏതെങ്കിലും സാറുമാരെ വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിലും പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് നമുക്കെൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നാളെ കാണാം